മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. സാധാരണ രീതിയിൽ പഞ്ചഭൂതം എന്ന് പറയുന്നത് പൃഥ്വി അപ്പ തേജ വായു ആകാശ, അതാണ് പഞ്ചഭൂതം. പൃഥ്വി സോളിഡ് ആയിട്ടുള്ളത്, യത് ഘനം സ പൃഥ്വി, യത് ദ്രവം സ ആപഹ. ഘനമായിട്ടുള്ളത് പൃഥ്വി, ഫ്ലൂയിഡ് ആയിട്ടുള്ളത് ആപസ്. യത് തേജ തത് തേജ, ഏതാണോ എനർജി ആയിട്ടുള്ളത് അത് തേജസ്. പൃഥ്വി അപ്പ തേജ വായു, വായു എന്ന് പറഞ്ഞാൽ അയോണിക് ആയിട്ടുള്ളത്, ഒഴുകുന്നത്, ഇലക്ട്രോണിനെ പോലെ ഒഴുകുന്നത്, അല്ലാതെ എയർ എന്നുള്ള അർത്ഥം അല്ല അതിന്. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പൃഥ്വി അപ്പ തേജ വായു ആകാശം. ആകാശം എന്ന് പറയുന്ന ഒരു തരത്തിൽ വാക്വം സ്പേസാണ്, ഇതൊന്നും ഇല്ലാത്തത്. പിന്നെ അതിനെയും വേണമെങ്കിൽ അയോൺ എന്ന് പറയാറുണ്ട്. ഇതിനെയാണ് ശരിക്കും പഞ്ചഭൂതം എന്ന് പറയാം. പൃഥ്വി അപ്തേജ, ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, ഭൂമിരാപോനലോ വായു ഗമ്മനോ ബുദ്ധിരേവജ അഹങ്കാരം ഇതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടത. അത് പ്രകൃതിയുടെ ഭാഗമാണ്, എട്ടുവിധ പ്രകൃതി. ഭൂമി, ആപോ, അനലോ, വായു, ഖം ആകാശം, മനോ മനസ്സ്, ബുദ്ധി ബുദ്ധി വിസ്ഡം, അഹങ്കാരം അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. അഹങ്കാരം എന്ന് വെച്ചാൽ ഈഗോ അല്ല, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. ഇത് എട്ടെണ്ണാണ് പ്രകൃതി എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനന് 51 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ പഞ്ചഭൂതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കാം. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ളത്, പൃഥ്വി, ലിക്വിഡ്, ഫ്ലൂയിഡ് ആയിട്ടുള്ളത്, എനർജി, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അഗാധമായിട്ടൊരർത്ഥം പഞ്ചഭൂതത്തിനുണ്ട്. ചിലർ എന്നോട് ചോദിക്കാറുണ്ട് ഭൂതമുണ്ടോ എന്ന്. ഞാൻ പറയാറുണ്ട് ഉണ്ട്, ഞാനും നിങ്ങളും ഭൂതമാണ്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതെല്ലാം ഭൂതമാണ്. പിശാചുണ്ടോ? പിശുനം യഹ ഖാദതി സ പിശാചഃ. ഡെഡ് ബോഡി ആരാണോ തിന്നുന്നത് അവരെയാണ് പിശാച് എന്ന് പറയുന്നത്. ഡെഡ് ബോഡി ആര് തിന്നാലും അവർ പിശാചുക്കളാണ്. അത് വേവിച്ച് തിന്നാലും ഉപ്പും മുളകൂട്ട് തിന്നാലും എണ്ണയിൽ വറുത്ത് തിന്നാലും പിശാചുക്കൾ തന്നെയാണ്. അപ്പൊ നോൺ വെജിറ്റേറിയൻ ഹോട്ടലിന്റെ പുറത്ത് നിന്ന് കഴിഞ്ഞാല് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നവർ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിശാചുക്കളാണെന്ന് മനസ്സിലാക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതാണ് പിശാച്. ഡെഡ് ബോഡി തിന്നുന്നവരെയാണ് പിശാചുക്കൾ. ഭൂതങ്ങളാൽ നിർമ്മിച്ച, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചത് ഭൂതം. പ്രേതം, പ്രേതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയ. പ്രകർഷേണ യദ്ഗതം തത്പ്രേതം. എനർജി ഉള്ള ശരീരത്തിൽ ജീവിച്ച് സന്തോഷത്തോടുകൂടി ജീവിതം മുഴുവൻ ആശ്വസിച്ച് ആരാണോ യാത്രയാവുന്നത്, മരിക്കുന്നത്, അയാളുടെ ഡെഡ് ബോഡിക്ക് പറയുന്ന പേരാണ് പ്രേതം. ശരിക്കും അതാണ് പ്രേതം. പ്രകർഷേണ ഗ്ലോറിയസ്ലി യദ്ഗതം, ഏതൊന്നാണോ ജീവനെ വിട്ടുകൊടുത്തത്, എന്നുവെച്ചാൽ ജീവൻ പോയത്, അത് പ്രേതം. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് തിരിച്ച് പഞ്ചഭൂതത്തിലേക്ക് വരാം. പഞ്ചഭൂതം എന്ന് പറയുന്ന അഞ്ചെണ്ണത്തിന് അഞ്ചിനും രണ്ട് ഭാവങ്ങളുണ്ട്. അതാണ് നമ്മുടെ പൂർവികരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോളിഡ് ആയിട്ടുള്ളത്, ഇപ്പൊ ഭൂമി എന്ന് തന്നെ എടുക്കാം, സോളിഡ് ആണല്ലോ. അതിന് രണ്ട് ഭാവമുണ്ട്. ഒന്ന് സൈലന്റ് ആയിട്ടുള്ള ഭാവം, രണ്ട് വയലന്റ് ആയിട്ടുള്ള ഭാവം. അതുപോലെ വെള്ളത്തിന് രണ്ട് ഭാവമുണ്ട്, സൈലന്റ് ഭാവം, വയലന്റ് ഭാവം. എനർജിക്ക് രണ്ട് ഭാവമുണ്ട്, സൈലന്റ്, വയലന്റ്. വായുവിന് നമ്മൾ വായു വായുവായിട്ട് തന്നെ ഇപ്പൊ എടുക്കുന്നു എന്ന് വിചാരിക്കാം, രണ്ട് ഭാവമുണ്ട്, വയലന്റ്, സൈലന്റ്. ആകാശത്തിനും രണ്ട് ഭാവമുണ്ട്, സൈലന്റ്, വയലന്റ്. ഈ സൈലന്റ് ഭാവത്തിന്റെ കോംപ്ലിമെന്ററി അല്ല വയലന്റ് ഭാവം. സൈലന്റ് ഭാവത്തിന്റെ കോംപ്ലിമെന്ററി അല്ല വയലന്റ് ഭാവം. സൈലന്റ് ഭാവത്തിന്റെ ഓപ്പോസിറ്റാണ് വയലന്റ് ഭാവം. അതാണ് പഞ്ചഭൂതങ്ങളുടെ പ്രത്യേകത. എന്നാലോചിച്ച് നോക്കാം. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു 1640 കിലോമീറ്റർ വേഗതയിൽ, സൈലന്റ് ആയിട്ട് ഭൂമി നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അതിലാണല്ലോ 10 നില കെട്ടിടം, 100 നില കെട്ടിടം, 140 നില കെട്ടിടങ്ങളൊക്കെ വരുന്ന അതിലാണല്ലോ. ഇത്രയും വലിയ തെങ്ങൊക്കെ നിൽക്കുന്നത് മതി തന്നെയാണ്. അപ്പൊ ഭൂമി സൈലന്റ് ആയിട്ട് നിൽക്കുന്നു, അതൊരു അല്പം വയലന്റ് ആയി എന്ന് വിചാരിക്കാം. ഒരു ഭൂമി കുലുക്കം എർത്ത് ക്വേക്ക് വന്നു എന്ന് വിചാരിക്കാം. ഈ നിന്നതെല്ലാം കൂടി താഴെ വീഴും, നിന്നതെല്ലാം കൂടി താഴെ വീഴും, അടിച്ച് കലക്കി താഴെ വീഴും. നേരെ ഓപ്പോസിറ്റാണ്, സൈലന്റിൽ നിന്നതെല്ലാം വയലന്റിൽ തകർന്നു പോകുന്നു. ഓപ്പോസിറ്റാണ്, സൈലന്റിൽ നിലനിന്നതെല്ലാം
വയലന്റിൽ തകർന്ന തരിപ്പണമാകുന്നു. വെള്ളത്തിൻ്റെ നോക്ക, ടാപ്പിലൂടെ വെള്ളം വരുന്നു, ഷവറിലൂടെ വെള്ളം വരുന്നു, മഴ വെള്ളം വരുന്നു. അതേ വെള്ളമല്ലേ സുനാമിയായിട്ട് അടിച്ചത്? അതേ വെള്ളമല്ലേ വെള്ളപ്പൊക്കത്തിൽ അടിച്ചു കയറുന്നത്? അപ്പോ ആ വെള്ളം ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള വെള്ളം തന്നെ സകലതിനെയും സംഹരിക്കാൻ പാകത്തിന് അങ്ങ് അടിച്ച് കലക്കി നശിപ്പിക്കുന്നു. അപ്പോ വെള്ളം കൺസ്ട്രക്റ്റീവ് ആണെങ്കിലും അത് വയലന്റ് ആയാൽ ഡിസ്ട്രക്റ്റീവാണ്. ഇപ്പോൾ വെള്ളത്തിന് സയലന്റ് എന്നൊരു ഭാവമുണ്ട്, അത് വയലന്റ് ആയാൽ നേരെ ഓപ്പോസിറ്റാണ്, നേരെ ഓപ്പോസിറ്റാണ്. അതേപോലെ തന്നെ തേജസ് നോക്കുക, ഒരു വിളക്ക് കത്തിച്ചു വെക്കുകയാണ്. എന്ത് രസമാണ്, നമ്മൾ ഈശ്വരനെ അടുത്തൊഴുന്നു, ചെറിയൊരു കാറ്റ് വന്ന കെട്ടുപോകും. അതേ തീജ്വാല കാട്ടുതീയായി നീയായിരിക്കാം, കാട്ടുതീ, അതേ തീജ്വാല കാട്ടുതീയായി. അവിടെ ഒരു കാറ്റ് വന്നാൽ എന്താ സംഭവിക്കുക? കിട്ടുപോവോ? അതല്ലാതെ അങ്ങ് സ്പ്രെഡ് ചെയ്യോ? അപ്പോൾ ഒരു ചെറിയ ദീപനാളത്തിൻ്റെ ഒബ്സർവേഷണൽ പാറ്റേൺ അത് വലിയ അഗ്നിയായി മാറിയാൽ നേരെ ഓപ്പോസിറ്റ് ആവുന്ന അവസ്ഥ. ഇപ്പോൾ ഭൂമിക്ക് സൈലന്റ് ആൻഡ് വയലന്റ്, വെള്ളത്തിന് സൈലന്റ് ആൻഡ് വയലന്റ്, തേജസ്സായ അഗ്നിക്ക് സൈലന്റ് ആൻഡ് വയലന്റ്. ഇനി ഇലക്ട്രിസിറ്റി നോക്കുക, ഈ നമ്മുടെ കണ്ണ് പ്രവർത്തിക്കുന്ന, ചെവി പ്രവർത്തിക്കുന്ന, മൂക്ക് പ്രവർത്തിക്കുന്ന, ഹാർട്ട് പ്രവർത്തിക്കുന്നത്, പേസ് മേക്കറൊക്കെ ഇലക്ട്രിസിറ്റിയാണ്, ബാറ്ററി വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ശരീരം മൊത്തം പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റി വെച്ചിട്ടാണ്, തലച്ചോറ് പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റി വെച്ചിട്ടാണ്. നമ്മളിങ്ങനെ നിലത്തിരുന്ന് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് കാല് നിലത്ത് വെക്കരുത്, ഒരു നോൺ കണ്ടക്ടർ വേണം എന്ന് പറയാറുണ്ട്. എന്താ കാരണം? ബയോ ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്ത് പോവാണ്. കൂട് കഴിക്കുമ്പോൾ ആവണപ്പലകയിൽ ഇരിക്കണം, പന്തിപ്പായയിലിരിക്കണം എന്ന് പറയുന്നത് നോൺ കണ്ടക്ടർ ആയതുകൊണ്ടാണ്. എർത്ത് ചെയ്ത് ഇലക്ട്രിസിറ്റി പോകരുത്, ബയോ ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്ത് പോകരുത്. പോയാൽ നമ്മൾ തളർന്നു പോവും, ശരീരമൊക്കെ വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ മൈൽഡ് ഫോമാണ് നോസിലെ, കണ്ണിലെ, ചെവിയിലെ, തലച്ചോറിലൊക്കെ പ്രവർത്തിക്കുന്നത്. അതൊന്ന് വയലന്റ് ആയാൽ അതാണ് ഹൈ ടെൻഷൻ വയറ്, ഒന്ന് കയറി പിടിച്ചാൽ കൃഷ്ണരാമ ഗോവിന്ദ തീർന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് സൈലന്റ്, എനർജിക്ക് സൈലന്റ്, വായുവിന് സൈലന്റ് ഭാവം, അതുപോലെ വയലന്റ് ഭാവം. ഇനി വായു എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്നതല്ല, ശരിക്ക് വായുവാണെന്ന് തന്നെ വിചാരിക്കാം. ഭൂമിയും വെള്ളവും അഗ്നിയും വായുവെന്ന് വിചാരിക്കാം. ആ വായുവിൻ്റെ രണ്ട് ഭാവമുണ്ടല്ലോ, ഫാനിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന വായു, ഒരു ടോർണാഡോ അടിക്കുമ്പോഴുള്ള ചുഴലിക്കാറ്റടിക്കുമ്പോൾ, ഒരു കൊടുങ്കാറ്റടിക്കുമ്പോൾ, ടൊർണാഡോ, സൈക്ലോൺ, ടെംപസ്റ്റ്, ആ കാറ്റെന്താ? ഞാൻ കുറേ കാലം കാനഡയിൽ എഡ്മണ്ടൺ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. ആ എഡ്മണ്ടണിൽ ഒരു സ്ഥലത്ത് ഒരു വലിയ മരമുണ്ട്. ആ മരത്തിൻ്റെ മുകളിൽ ഇപ്പോഴും ഒരു ട്രക്കുണ്ട്, ഒരു ട്രക്ക് മരത്തിൻ്റെ മുകളിൽ. അത് പണ്ട് 65-ലോ 70-ലോ മറ്റോ ഒരു ചുഴലിക്കാറ്റി അടിച്ചപ്പോഴത്തേക്ക് ആ ട്രക്കിനെ കറക്കിയെടുത്തു കൊണ്ടൊരു മോളി കൊണ്ട് വെച്ച മാതിരി വെച്ചിരിക്കുകയാണ്. അപ്പം ഫാനിൻ്റെ ചുവട്ടിലിരിക്കുന്ന കാറ്റ്, അല്ലെങ്കിൽ പ്രഭാതത്തിലെ മന്ദമാരുതൻ, അതല്ലെങ്കിൽ വയലിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴുണ്ടാകുന്ന കാറ്റ്, ഈ കാറ്റിൻ്റെ വയലന്റ് ഫോമാണ് സൈക്ലോൺ, ടെമ്പസ്റ്റ് എന്ന് പറയുന്ന ടൊർണാഡോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വയലന്റ് ഫോമുണ്ട്, സൈലന്റ് ഫോമുണ്ട്. ഇപ്പോൾ ഭൂമിക്ക്, ഭൂമി, വെള്ളം, അഗ്നി, വായു, അയോണിക്, ഇതിനെല്ലാത്തിനും, ഭൂമി, ആപോ, അനലോ, വായു, ഗം, ആകാശം, ആകാശത്തിൽ നോക്കുക, ചിലപ്പോൾ അതിശക്തമായിട്ടുള്ള മേഘം ഉണ്ടാവും, അത് ആകാശത്തിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ ക്ലീനായിട്ട്, ചിലപ്പോൾ പല പ്രതിഭാസങ്ങളും ആകാശത്തിലുണ്ടാവും. ആകാശത്തിൽ എത്ര ലെയർ വായുവാണെന്നറിയോ? ഇങ്ങനെ മുകളിൽ മുകളിൽ ചില ലെയർ വായു 160 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ തൊട്ടു മുകളിലുള്ള വായു സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ടാവും. അപ്പം ഈ ആകാശം മാത്രം ആകാശം തന്നെ ആയിട്ട് എടുക്കുകയാണെങ്കിലും, ആകാശത്തെ ആകാശം എന്ന വാക്കുകൊണ്ട് തന്നെ എടുക്കുകയാണെങ്കിലും, അത് നമ്മൾ ചിന്തിക്കുന്ന മാതിരിയേ അല്ല. ചിലപ്പോൾ നല്ല ശക്തമായിട്ടുള്ള മേഘം 5 മണിക്ക് കാണാം, 5:10 ആ മേഘമെല്ലാം ഡിസോൾവ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, ഉണ്ടാവുകയില്ല. എന്ത് വിചിത്രമായിട്ടുള്ള അവസ്ഥയാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമുക്ക് ഇടവപ്പാതിയുടെ അന്ന് കാലവർഷം, ഇപ്പോഴൊക്കെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് മഴയുണ്ട്,
കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ട് ജൂൺ 1-ാം തീയതി കാലവർഷം തുടങ്ങുന്ന. അത് പറഞ്ഞതോടുകൂടി ഇനി മഴ പെയ്യുമെന്ന് പോലും സംശയമാണ്. അവർ മിണ്ടാതിരുന്നാൽ കറക്റ്റ് ടൈമിൽ മഴ പെയ്യും. അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണാവോ ഈശ്വര പറയുന്നത്. ഇപ്പൊ പെയ്യുന്ന മഴ കാലവർഷമല്ല, പക്ഷെ വീഴുന്നത് രണ്ടും വെള്ളമാണ്. ജൂൺ 1-ാം തീയതി വീഴുന്നതും പച്ചവെള്ളം തന്നെയാണ്, മഴവെള്ളമാണ്. മെയ് 22-ാം തീയതി വീഴുന്നതും മഴവെള്ളമാണ്. ഒന്ന് കാലവർഷമല്ല, മറ്റത് കാലവർഷമാണ്. അതെങ്ങനെയാ തിരിച്ചറിയുക? അതവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കിക്കോളണം. അവരോട് ബഹുമാനക്കുറവ് കൊണ്ട് പറയുകയല്ല കേട്ടോ. പ്രകൃതിയെ അങ്ങനെ അങ്ങനെ അങ്ങ് പ്രഡിക്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ജൂൺ 1-ാം തീയതി മഴ പെയ്യും എന്ന് പറയുന്ന ലെവലിലേക്ക് ആരൊക്കെ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ ശരിക്ക് ഈ പഞ്ചഭൂതം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന മാതിരി വെറും 5 വാക്കുകളല്ല, അതിന് 2 ഭാവങ്ങളുണ്ട്. ശിവന് 2 ഭാവമുണ്ട്. ശിവ സത്യം, ശിവം സുന്ദരം, മംഗളകരമായ സിമ്പിൾ ഭാവം. രൗദ്രഭാവം, രുദ്രൻ, ശിവൻ രുദ്രൻ. നമസ്തേ രുദ്ര എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്ന നല്ലൊരു മന്ത്രമുണ്ട്. അതായത് ശ്രീരുദ്രം ചമകത്തിലാണ് അത് ആരംഭിക്കുന്നത് തന്നെ, വളരെ ഭംഗിയായിട്ട് രുദ്രനെ കുറിച്ച്. ശിവ ആവ ശിവാ സന്തു ശുഭാ ശുദ്ധാശ്ച നിർമ്മല പാവന ശീതലാശ്ചൈവ പൂതാ സൂര്യസ്യ രശ്മിഭിഹി. ജലത്തെക്കുറിച്ച് മംഗളകരമായ നമസ്തേ രുദ്രമന്യ ബഹുദോതൈഷവേ നമഃ. നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദതേ നമഃ. യാതൈഷു ശിവതമാ ശിവം ബഭൂവതേ ധനുഃ ശിവാശരവ്യാതവതയാനോരുദ്രമൃടയാ. യാതേ രുദ്ര ശിവാതനൂരഘോരാപാവകാശിനീ തയാനസ്തനോ വാശന്തമയാ ഗിരിശന്താ വിചാകശീ യാമിഷം ഗിരിശന്തഹസ്തേ വിവർഷ്യസ്തവേ ശിവാം ഗിരിത്രതാം കുരുമാഹി ഗിംസീ പുരുഷം ജഗത് ശിവേന വചസാ ത്വാ ഗിരിശാച്ഛാവദാമസീ. അല്ല യഥാന സമസദ്വിപദേ ചതുഷ്പദേ വിശ്വം പുഷ്ടം ഗ്രാമേ അസ്മിന്നനാതുരം. വേറൊരു ഭാഗമാണ് എടുത്തത്. നല്ല വരിക. ഇപ്പൊ ശിവന് 2 ഭാവമുണ്ട്. അത് മംഗളകരമായ ഭാവവും രൗദ്രഭാവവും. രൗദ്രഭാവം താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ ഭാവം. ഇപ്പൊ ശിവലിംഗത്തിന്റെ പ്രത്യേകത പോലും കൈലാസപർവ്വതത്തിന്റെ മിനിയേച്ചർ ഫോമാണ് ശിവലിംഗം എന്ന് പറയുന്നത്. ലോകത്തിലെ 446 ആറ്റമിക് റിയാക്ടറുകൾ ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. അകത്ത് വയലന്റ്, പുറത്ത് സൈലന്റ്. ആറ്റമിക് റിയാക്ടർ അങ്ങനെയല്ലേ, പുറത്ത് സൈലന്റാണ്, അകത്ത് വയലന്റാണ്. ആറ്റമിക് റിയാക്ടറിൽ ആറ്റമിക് എക്സ്പ്ലോഷൻ അങ്ങനെ നടന്ന് ഹീറ്റ് E=mc² ജനറേറ്റ് ചെയ്തിട്ട് ആണ് ടർബൈനൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ കുറേ കാര്യങ്ങൾ, പഞ്ചഭൂതം എന്ന വാക്കിനെക്കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, കൂട്ടത്തിൽ ശിവനെക്കുറിച്ച് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൂടി പഠിക്കണം. അപ്പോഴാണ് 100 ജന്മമുണ്ടെങ്കിൽ ഈ പരമപവിത്രമായ ഭാരതത്തിൽ ഒരു ഹിന്ദുവായി തന്നെ ജനിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഹിന്ദുവായി ജനിക്കണം, കാരണം ഇതിൻ്റെ അവകാശികളാണ് നമ്മൾ. അതിൻ്റെ അവകാശം വേണ്ടാന്ന് പറഞ്ഞ് പോയവരാണ് മറ്റുള്ളവര്. പക്ഷെ വേണ്ടാന്ന് പറഞ്ഞാലും അവകാശികളല്ലെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.